ഹലോ, വെൽക്കം ബാക്ക് ടു ബീസ് ടൈം. ഇറ്റ്സ് മീ സുഫൈറ. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത് മുതിര ശർക്കരയൊക്കെ ഇട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു നാടൻ വിഭവമാണ്. അതിനുവേണ്ടി നമുക്ക് മുതിര വേണം. ഞാനിതിവിടെ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഇതിൽ കല്ലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മുതിര ആദ്യം വേവിച്ചെടുക്കണം. അതിനുവേണ്ടി കുക്കറിലാണ് കേട്ടോ ഞാൻ വേവിച്ചെടുക്കുന്നത്. കേകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മുതിര കുക്കറിലേക്കിട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും അതിൻ്റെ കൂടെ തന്നെ അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുക്കർ അടച്ച് വെച്ച് മുതിര വേവിക്കാൻ വെക്കാം. ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനുവേണ്ടി മധുരത്തിനനുസരിച്ചിട്ടുള്ള ശർക്കര ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒന്നും ഒന്നിൻ്റെ പകുതിയും സൈസിലുള്ള ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കണം. നമ്മുടെ ശർക്കര ഇതാ നന്നായിട്ട് മെൽറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇളക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ശർക്കര പാനി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ശർക്കര കഷ്ണങ്ങളെല്ലാം മെൽറ്റായി പതിഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്കിനി കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. കുക്കറിൽ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. മുതിര നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ മുതിര വിഭവത്തിലേക്ക് അരിപ്പൊടി കലക്കി ഒഴിക്കണം. 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നമ്മുടെ മുതിരയുടെ ഈ ഒരു വിഭവം ഉണ്ടല്ലോ അതിന് ഒരു തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ബാറ്ററി തയ്യാറായിട്ടുണ്ട്. നമ്മുടെ ബാറ്ററി ഇനി മുതിരയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. അരിപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. മാത്രമല്ല പെട്ടെന്ന് അടുക്ക് പിടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇടയ്ക്കിടെ. ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് തേങ്ങയാണ്. ചിരകിയെടുത്തിട്ടുള്ള 1 കപ്പ് തേങ്ങ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നല്ലൊരു തിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് അതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. അടിച്ചെടുത്തിട്ട് വേണം അതിലേക്ക് ഒഴിക്കാൻ, കാരണം ശർക്കരയിൽ ഒരുപാട് തരികളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ശർക്കര പാനി ഒഴിച്ചത് നിർത്തിയിട്ടുണ്ട്. മധുരം ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. മധുരം നോക്കുക, മധുരം ഇല്ലെങ്കിൽ വീണ്ടും ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എൻ്റെ മധുരം കറക്റ്റാണ്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ മധുരമോറുന്ന നമ്മുടെ ശർക്കര മുതിര ഇവിടെ തയ്യാറായിട്ടുണ്ട്. നാടൻ വിഭവമാണ്, ഹെൽത്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ബൗളിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യുക. അതുപോലെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഇൻഷാല്ലാ അടുത്ത ദിവസങ്ങളിൽ തന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.